അവയുടെ ആയുസ്സിൽ ഒരിക്കൽ മാത്രമാണ്. അതോടെ ആ മുളങ്കാട് നശിച്ചില്ലാതാകും. ഇലകളെല്ലാം പൊഴിഞ്ഞ് പൂക്കൾ മാത്രമാണ് മുളന്തണ്ടുകളിൽ ഉണ്ടാവുക. കാഴ്ചയിൽ നെല്ല് പോലെ തോന്നുന്ന മുളയരികൾ ഉണ്ടാവുക ഈ പൂക്കളിൽ നിന്നാണ്. വയനാട്ടിലെ ആദിമ നിവാസികളുടെ ഭക്ഷണശീലങ്ങളിൽ പ്രധാനമാണ് മുളയരി കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ. കാട്ടിൽ വീണുകിടക്കുന്ന മുളനെല്ല് മുറത്തിലെടുത്തു പേറ്റി കഴുകി ഉണക്കിയതിനു ശേഷം കുത്തി അരിയാക്കുകയാണ് ചെയ്യുന്നത്. സമൃദ്ധമാണ് മുളയരി. രാസവളങ്ങളും കീടനാശിനികളും ഇല്ലാത്തതുകൊണ്ട് മരുന്നു തന്നെയാണെന്ന് പറയാം. ചോറും പലഹാരങ്ങളും പായസവും ഒക്കെ മുളയരി കൊണ്ട് തയ്യാറാക്കാം. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം? ഇത് പുട്ടുണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം, ചോറും ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. ഇതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാതില്ല. അരി പോലെ തന്നെ അല്ലേ? അരി പോലെ തന്നെ. നമ്മുടെ പച്ചരിയൊക്കെ ഉപയോഗിക്കുന്നു. ഉടമ്പിനൊക്കെ കഴിഞ്ഞ് ഏറ്റവും മുന്നിൽ പന്തിയിൽ നിൽക്കുന്ന ആളാണിത്. ഇതിനൊരു രോഗത്തിന് വരെ നല്ലതാ. ഷുഗർ പ്രഷർ അങ്ങനൊന്നും ഒരു വളർച്ചകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ഈ സാധനം കഴിച്ചാൽ മുളയരി അല്ലേ? ഇത് എത്ര വർഷം കൂടുമ്പോഴാണ് ഒരു മുള തലമുറയ്ക്ക് ആവുന്ന പറയണത്? ഒരു മുള പൂക്കണമെങ്കിൽ അല്ലേ? ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.